ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഐഫോൺ എല്ലാമാണോ യൂസ് ചെയ്യുന്നത്? നിങ്ങളുടെ ഐഫോണിൽ നിങ്ങൾ വോയിസ് കമാൻഡ് എല്ലാം കൊടുക്കുന്നതിന് ഹേ സിറി എന്നെല്ലാം പറഞ്ഞാണ് നിങ്ങൾ ഇത്തരത്തിൽ എന്തെങ്കിലും കാര്യമെല്ലാം വേണമെങ്കിലെല്ലാം ചോദിക്കാറ്. എന്നാൽ ഇനി നിങ്ങൾക്ക് ഈ ഒരു സിറിയുടെ പേരെല്ലാം മാറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്രേസ് എല്ലാം കൊടുക്കണമെങ്കിൽ ഇതെങ്ങനെയാണ് കൊടുക്കാൻ സാധിക്കുക എന്നെല്ലാം നോക്കാം. ഇതിനായി നമ്മൾ ആദ്യം തന്നെ ഇവിടെ ഐഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ആക്സസിബിലിറ്റി എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഇത് സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ എല്ലാം വന്നിരിക്കുന്നത് കാണാം. വോക്കൽ ഷോർട്ട് കട്ട്സ് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഇത് ടാപ്പ് ചെയ്തതിന് ശേഷം സെറ്റപ്പ് വോക്കൽ ഷോർട്ട് കട്ട്സ് എന്നത് ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ നമുക്ക് സെറ്റപ്പ് വോക്കൽ ഷോർട്ട് കട്ട്സ് എന്നതിൽ കണ്ടിന്യൂ എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോഴാണ് സിറി എന്ന ഓപ്ഷൻ വരുന്നത്. ഇത് ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി നമുക്ക് സിറിക്ക് വേണ്ട പുതിയ പേരെന്താണ്, അല്ലെങ്കിൽ സിറി എന്നതിന് പകരമായി നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്, ഇത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഹലോ ഫ്രണ്ട് എന്നാണ് കൊടുക്കുന്നത്. ഇത്തരത്തിൽ ഹലോ ഫ്രണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം റിട്ടേൺ എന്ന് കൊടുത്തു. ഹലോ ഫ്രണ്ട്, ഹലോ ഫ്രണ്ട്, ഹലോ ഫ്രണ്ട്. ഇങ്ങനെ 3 തവണ നമ്മൾ ഇതുപോലെ വോയിസിൽ നമ്മൾ എന്താണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത് അത് ഒന്നുകൂടി പറയുകയും വേണം. അതായത് ഇത്തരത്തിൽ അത് ക്യാപ്ചർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇങ്ങനെ ഇത് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആക്ഷൻ ഈസ് റെഡി എന്നൊരു ഓപ്ഷനെല്ലാം വരും. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ കണ്ടിന്യൂ എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു കാര്യമെല്ലാം, അതായത് വോക്കൽ ഷോർട്ട് കട്ടിൽ നമ്മൾ സിറിക്ക് പകരം കൊടുത്തിരിക്കുന്ന ഈ നെയിം എല്ലാം വർക്കാകുന്നുണ്ടോ എന്നെല്ലാം നോക്കാം. ഹലോ ഫ്രണ്ട്, What is the time now? ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ ഒരു കമൻ്റ് എല്ലാം തന്നെ വർക്കാകുന്നുണ്ട്. നമ്മൾ സാധാരണ സിറി എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് ഓപ്പണായി വരുന്നുണ്ട് എങ്കിലും ഇത്തരത്തിൽ ഈ ഒരു പുതിയ കമൻ്റ് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം അത്രത്തോളം വളരെ ഫാസ്റ്റായി എനിക്ക് ഈ കമൻ്റ് ഒന്നും വർക്കാകുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. എന്നാൽ ചിലപ്പോൾ എൻ്റെ മൊബൈലിൻ്റെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എല്ലാം വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യമെല്ലാം ക്ലിയർ ആകുന്നതായിരിക്കാം. നിങ്ങളും ഈ ഒരു ഓപ്ഷനെല്ലാം യൂസ് ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഈ ഒരു കമൻ്റ് എല്ലാം കറക്റ്റായി വർക്കാകുന്നുണ്ടോ എന്നെല്ലാം കമൻ്റ് ചെയ്യുക.